അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അഖ്ലാഖാണ്. എല്ലാവരും അഖ്ലാഖിൻ്റെ പുസ്തകമൊക്കെ എടുത്തു വച്ചിട്ടല്ലേ ക്ലാസ് കേൾക്കാനിരിക്കുന്നത്. ഓക്കെ, അഖ്ലാഖിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് വസ്ത്രധാരണം എന്ന പാഠഭാഗമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അതിൽ നമ്മൾ പഠിച്ചിരുന്നത്? മറ്റുള്ളവരെ കാണിക്കാൻ പറ്റാത്ത ശരീരഭാഗങ്ങളാണ് ഔറത്ത് എന്ന് നമ്മൾ പറഞ്ഞു. പുരുഷന്മാരുടെ ഔറത്ത് ഏതാണ്? മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളാണ് പുരുഷന്മാരുടെ ഔറത്ത്. അന്യപുരുഷന്മാർക്ക് മുമ്പിൽ സ്ത്രീകളുടെ ഔറത്ത് ഏതാണ്? അതെ, ശരീരം മുഴുവനും ഔറത്താണ്. അതുപോലെ തന്നെ ശരീരവർണ്ണം വെളിപ്പെടുത്താത്ത വസ്ത്രങ്ങൾ ഏതും ധരിക്കാമെങ്കിലും പുരുഷവേഷം സ്ത്രീയോ സ്ത്രീവേഷം പുരുഷനോ ധരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ പോലുമാവാത്ത സ്ത്രീകൾ ആരാണ്? ആരാണ്? ഔറത്ത് വെളിപ്പെടുത്തുന്ന നേരിയ വസ്ത്രം ധരിക്കുന്നവരും അല്പം മറച്ച് ബാക്കി വെളിപ്പെടുത്തുന്നവരുമായ സ്ത്രീകൾ, ഇവർക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ പോലുമാകില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തിരുനോട്ടം ലഭിക്കാത്തവരാരാണ്? അള്ളാഹുവിൻ്റെ തിരുനോട്ടം ലഭിക്കാത്ത വിഭാഗം ആരാണ്? അതെ, അഹങ്കാരത്തോടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രമിറക്കുന്ന പുരുഷന്മാർ. അഹങ്കാരത്തോടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രമിറക്കുന്ന പുരുഷന്മാർക്ക് അള്ളാഹുവിൻ്റെ തിരുനോട്ടം ലഭിക്കുകയില്ല. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിറക്കുന്നതിൻ്റെ വിധി എന്താ? ഞെരിയാണിക്ക് താഴെ അഹങ്കാരത്തോടെ വസ്ത്രമിറക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. അപ്പോൾ ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങളൊക്കെ എല്ലാവരും നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പുതിയ പാഠത്തിലേക്ക് കടക്കാം. 13-ാമത്തെ പാഠമാണ് നമുക്കെടുക്കാനുള്ളത്. ആഹാര മര്യാദകൾ. പാഠത്തിൻ്റെ പേര് ആഹാര മര്യാദകൾ. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണല്ലേ. ഭക്ഷണവും വെള്ളവും നമ്മുടെ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഭക്ഷണവും വെള്ളവും ഇല്ലെങ്കിൽ നമ്മുടെ ജീവന് നിലനിൽപ്പുണ്ടാവുകയില്ല. നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഭക്ഷണവും വെള്ളവും. ദാഹം തീരാൻ വെള്ളം കുടിക്കലും വിശപ്പകറ്റാൻ ഭക്ഷണം കഴിക്കലുമാണ് വഴി. അപ്പം നമുക്ക് ദാഹമുണ്ടെങ്കിൽ അത് മാറണമെങ്കിൽ വെള്ളം കുടിക്കണം, വിശപ്പുണ്ടെങ്കിൽ അത് മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. ഇത് മാത്രമാണ് അതിനുള്ള പരിഹാരം. മറ്റു ജീവികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മൃഗങ്ങളും പക്ഷികളുമൊക്കെ ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ മനുഷ്യരായ നാം അവയെപ്പോലെ എങ്ങനെയെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ പോരാ. മൃഗങ്ങളും പക്ഷികളുമൊക്കെ ഭക്ഷിക്കുന്നത് പോലെയാണോ നമ്മൾ ഭക്ഷിക്കേണ്ടത്? അല്ല. വിശ്വാസികളായ നമുക്ക് അതിനെല്ലാം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം, ഭക്ഷണം കഴിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം തുടങ്ങി ആഹാര മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവ പാലിക്കാൻ നാം ശ്രദ്ധിക്കണം. അവയിൽ ഏതാനും നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആഹാര മര്യാദകളിൽ നിന്ന് ചിലതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ മര്യാദകളിൽ ഒന്നാമത്തേത്, രണ്ട് കൈകളും വായും കഴുകി താഴ്മയോടെ ഇരിക്കണം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കൈകളും വായും കഴുകിയതിന് ശേഷം താഴ്മയോടെയാണ്
ഭക്ഷണം കഴിക്കാൻ ഇരിക്കേണ്ടത്. എല്ലാവരും കൈയും വായുമൊക്കെ കഴുകിയതിന് ശേഷമാണോ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുള്ളത്? ആ ഇനി മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കൈകളും വായും കഴുകി താഴ്മയോടുകൂടെയാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കേണ്ടത്. രണ്ടാമത്തേത്, രണ്ട് കാലുകളും പരത്തി വെച്ച് അവയുടെ പള്ളമേൽ ഇരിക്കുകയോ വലത് കാൽ നാട്ടിവെച്ച് ഇടതുകാലിൻ്റെ പള്ളമേൽ ഇരിക്കുകയോ ആവാം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കേണ്ട രൂപമാണ് ഈ പറഞ്ഞത്. രണ്ട് രീതിയിലുള്ള ഇരുത്തമാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ രീതി, രണ്ട് കാലുകളും പരത്തി വെച്ച് അവയുടെ പള്ളമേൽ ഇരിക്കുക. രണ്ട് കാലും പരത്തി വെച്ചിട്ട് അവയുടെ പള്ളമേൽ ഇരിക്കുക. രണ്ടാമത് പറഞ്ഞ ഇരുത്തം, വലത് കാൽ നാട്ടിവെച്ച് ഇടത് കാലിൻ്റെ പള്ളമേൽ ഇരിക്കുക. ആദ്യത്തെ അത്തഹിയത്തിൽ നമ്മൾ ഇരിക്കുന്ന രൂപം, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം, ഈ രണ്ട് രീതിയിലാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കേണ്ടത്. അപ്പോൾ രണ്ട് മര്യാദകളാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കൈകളും വായും കഴുകി താഴ്മയോടെ ഇരിക്കുക. ഇരിക്കേണ്ട രൂപം, രണ്ട് കാലുകളും പരത്തി വെച്ച് അവയുടെ പള്ളമേൽ ഇരിക്കുകയോ അല്ലെങ്കിൽ വലത് കാൽ നാട്ടിവെച്ച് ഇടത് കാലിൻ്റെ പള്ളമേൽ ഇരിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുക. ഉസ്താദ് വായിച്ചു തരുമ്പോൾ വിരൽ വെച്ച് ശ്രദ്ധയോടുകൂടെ നിങ്ങളും വായിക്കുക. പാഠം 13, ആഹാരമര്യാദകൾ, ഭക്ഷണവും വെള്ളവും നമ്മുടെ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ്. ദാഹം തീരാൻ വെള്ളം കുടിക്കലും വിശപ്പകറ്റാൻ ഭക്ഷണം തിന്നലുമാണ് വഴി. മറ്റു ജീവികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മനുഷ്യരായ നാം അവയെപ്പോലെ എങ്ങനെയെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ പോരല്ലോ. വിശ്വാസികളായ നമുക്ക് അതിനെല്ലാം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവ പാലിക്കാൻ നാം ശ്രദ്ധിക്കണം. അവയിൽ ഏതാനും നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാം. രണ്ട് കൈകളും വായും കഴുകി താഴ്മയോടെ ഇരിക്കണം. രണ്ട് കാലുകളും പരത്തി വച്ച് അവയുടെ പള്ളമേൽ ഇരിക്കുകയോ വലതുകാൽ നാട്ടിവെച്ച് ഇടതുകാലിൻ്റെ പള്ളമേൽ ഇരിക്കുകയോ ആവാം. അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവരും നല്ലതുപോലെ വായിച്ചു പഠിക്കുകയും ഇതിൻ്റെ വോയിസ് ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.